ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചീരത്തണ്ട് കൊണ്ടുള്ള അടിപൊളി ഒരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചീര നമ്മൾ ഉപ്പേരി വെക്കുന്ന സമയത്ത് കുറച്ച് വലിയ തണ്ടുകളൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ കളയലുണ്ട്. അപ്പോൾ ആ തണ്ടുകൾ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ലൊരു കറി വെക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം ചീരൻ്റെ മുകളിൽ നിന്ന് തണ്ടും ഇല വരുന്ന ഭാഗവും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തണേ. ഇങ്ങനെ തണ്ടുകൾ മാത്രം മാറ്റിയതിന് ശേഷം നമുക്കിത് മുരിങ്ങക്കായൊക്കെ മുറിക്കണ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ മുറിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കുറച്ച് മൂത്ത തണ്ടൊക്കെ ആണെങ്കിൽ തൊലിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ തണ്ടുകളൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറമേ ഉണ്ടാവുന്ന തൊലിയൊക്കെ കളഞ്ഞിട്ട് അടുത്തായിട്ട് പരിപ്പ് വേവിക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് പരിപ്പ് നല്ലോണം കഴുകിയിട്ട് വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ടിടേ. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ചീരൻ്റെ തണ്ട് അതുകൂടി ഇട്ടുകൊടുത്ത്, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് രണ്ട് മൂന്ന് പച്ചമുളക്, പിന്നെ രണ്ട് തക്കാളിയും അരിഞ്ഞിട്ട് കൊടുത്താണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം, വെള്ളം കൂടണ്ടേ കുറച്ച് വെള്ളം, അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വേവിച്ചെടുത്തണേ. രണ്ട് വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. അതിന് ശേഷം പ്രഷർ പോയതിന് ശേഷം തുറന്ന്, അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ അത് നല്ല ഇങ്ങനെ ചൂടായി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീരയില ഉണ്ടെങ്കിൽ ചീരയില ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചീരയില ഉള്ളതൊക്കെ ഉപ്പേരി വെച്ച് പോയി, എന്നെൻ്റെ ഇതിലേക്ക് ഇടാൻ വേണ്ടി എടുത്തേക്കാൻ മറന്നു. അപ്പോൾ അതിന് പകരം ഞാൻ ഇതിലേക്ക് കുറച്ച് മുരിങ്ങയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങൻ്റെ ഇല ആയതിനെ കൊണ്ട് തന്നെ കുറേ സമയം അങ്ങനെ തിളച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ചെറുതായിട്ട് തിള വന്ന് കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടണേ. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമ്മൾ കറി ഉള്ളത്, വെള്ളമൊന്നും കൂടിപ്പോകരുത്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ വറുക്കണത്. അപ്പോൾ ഇതിലേക്ക് കറി ഒഴിക്കുക ചെയ്യുക. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം. ഞാൻ കറികൾ മിക്കവാറും അങ്ങനെ ചെയ്യല്. അപ്പോൾ ഏതായാലും ഒരു മൺചട്ടി ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും പൊട്ടിച്ച്, എന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഏകദേശം ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ചീരത്തണ്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ കറി കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നല്ലോണം അങ്ങോട്ട് മിക്സ് ആവും. എന്തായാലും നമ്മളെ കുക്കറിൽ കുറച്ചുകൂടെ പരിപ്പും മുരിങ്ങയിലും കണ്ടതിനെ കൊണ്ട് ഞാനതിൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചോദിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുത്തണേ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നമ്മൾ ഈ കറി ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടി കൊടുട്ടോ. എന്തായാലും നമ്മളെ കറി ഇവിടെ റെഡി ആയിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണേ. ചോറിലേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.